എന്തൊക്കെ നിന്നെ കൊല്ലാൻ വേണ്ടി വന്നോണോ നീ? നീ നീ ബോട്ടറെ കൊല്ലാൻ വേണ്ടി വന്നോണോ? നിനക്കറിയത്തില്ല അമ്മ കേരള വല ബെഡ പ്രോ പ്ലെയർ മീ ഗെയിമർ ഹേ ബൈ. സ്വാഗതം സാർ, നമ്മൾ പുതിയൊരു ലൈക്ക് സ്വാഗതം. എന്താ സാർ, നമ്മൾ പോയി സോളോ വേഴ്സസ് സ്ക്വാഡ് റാങ്ക് വെച്ചാണ് കാണാൻ പോകുന്നത്. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ചാലഞ്ച് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെന്താ വെച്ചാൽ ബോട്ടായിട്ട് ഒരു ദിവസം കളിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബോട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഫോർഡ് ക്യാരക്ടർ ഇടാം, അതേപോലെ സ്കില്ലിംഗ് ആണെന്ന് ഇടാൻ പാടില്ല, പിന്നെ സ്കില്ലിന് കാര്യങ്ങൾ എല്ലാം ഒഴിവാക്കണം. അതേപോലെ തന്നെ അതേപോലെ ഡ്രസ്സ് അതേപോലെ ആയിരിക്കും ഞാൻ കണ്ടിരിക്കുന്ന ബോട്ടിന്റെ ഡ്രസ്സ് ഈ ഒരു ജേഴ്സി ആണ്. സോ അതുകൊണ്ട് ഇറങ്ങി ഇവിടെ ക്ലോട്ടോൾ ഇറങ്ങിയോ ഒരുത്തരെ കണ്ടു നൈസ് അടിക്കാൻ വേണ്ടി പോകണൊക്കെ ഒരുത്തരം ഒളിച്ചിട്ട് പിന്നല്ല എന്റെ ഒപ്പം ഒളിച്ചിട്ട് പോകുന്ന കാട്ട് വഴക്കെ ഏതായാലും ഞാൻ അവിടെ കണ്ടിട്ടാണെന്ന് വിചാരം. കാരണം മരത്തിൽ പോലെ ഇപ്പോൾ ഒളിഞ്ചാപാത്തകളിക്കാനുള്ള പരിപാടിയായിരുന്നു. നൈസർ അങ്ങനെ അടിച്ചിട്ട് ഓക്കെ അടിച്ചിട്ട് നമ്മുടെ ബൗണ്ടി ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ബൗണ്ടി ഒക്കെ നമുക്ക് M1 ഫോർ ഇട്ടുണ്ടായിരുന്നു. ഓടി നോക്കുമ്പോഴത്തേക്ക് ബോത്തിനെ അവനെ അടിച്ചിട്ട് ഓക്കെ ഓക്കെ പിന്നല്ല ബോട്ടം വെച്ച് കൊല്ലാൻ വേണ്ടി വന്നു. അപ്പോൾ ഓക്കെ നമ്മൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഞാൻ നോക്കുക, അതായത് കണ്ട പറയുന്ന ബോട്ടാന്ന് വിചാരിക്കും. കാരണം എന്താണ് ആ ഒരു ജേഴ്സി കളക്കിട്ടുണ്ടൊക്കെ, ബട്ട് ഈ ഒരു ഡ്രസ്സൊക്കെ ഈ ഒരു ഡ്രസ്സ് കളക്കിയിട്ട് ഇപ്പോഴത്തുള്ള ബോട്ടിൻ്റെ അടുത്തേക്ക് പോകണമെങ്കിൽ നമ്മൾ ഒരുമാതിരി ചമ്മി നാറി പോകത്തുള്ളൂ. കാര്യം എന്താ വെച്ചാൽ ഇപ്പോഴത്തെ ബോട്ടിനൊക്കെ പറയുമ്പോൾ ഇതുവരെ ഇന്ത്യൻ സേവർ വരാത്ത ആഞ്ചലിക് പാൻഡ് പഴയ എലേക്കും സ്കൽഖണ്ഡ ഡ്രസ്സ് കളക്കിട്ട് മെസ്സാക്കി പവറാക്കിയാണ് വരുന്നത്. സോ അതെന്തുകൊണ്ടാണ് കയറി അങ്ങനെ വന്നത് എനിക്ക് അറിയത്തില്ല. ഓക്കെ ഇതുവരെ ഇന്ത്യൻ സേവർ വരാത്ത ഇനി ഇന്ത്യൻ സേവർ വരാൻ പോകുന്ന ഡ്രസ്സൊക്കെയാണ് നമ്മുടെ ബോട്ടിനെ കിട്ടി കൊടുക്കുന്നത്. സോ അത് എന്ത് ടാക്ടിക്കാന്ന് എനിക്ക് അറിയില്ല. സോ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് അറിയാൻ ഡ്രസ്സ് കമന്റ് ചെയ്യുക, അതേപോലെ നിങ്ങൾ കണ്ടിട്ടുള്ള ബോട്ടിൻ്റെ ഡ്രസ്സ് ഒന്ന് കമന്റ് ചെയ്യുക. എന്നാലും ബോട്ടിൻ്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത് അവരൊക്കെ മിക്കവാറും ഈ ഒരു ഫോർത്തെ ക്യാറ്ററായിട്ട് ഇട്ടിരിക്കുക. സോ അതൊരു കോമൺ ആയിട്ടുള്ള പരിപാടിയാണ്. ഓക്കെ ഓടോ നമ്മൾ ഫാക്ടറിയിലേക്ക് നോക്കുമ്പോൾ ഒരുത്തരെ കൊണ്ട് നൈസിട്ട് സ്മോക്ക് കിട്ടി വെക്കുന്നത് പിന്നല്ല നമ്മളാരാ മക്കളൊക്കെ ആ ഒരു സ്മോക്കിൻ്റെ ആ ഒരു ക്യാൻ പൊട്ടിച്ചാന്ന് തോന്നുന്നു. നമ്മുടെ M1 ഫോർ വെച്ച് പട്ടക്ക പട്ടക്ക അടിച്ചാൽ നോക്കിട്ടുണ്ട്. ഓക്കെ അതായത് നമ്മുടെ M1 ഫോർ വിത്ത് അറ്റാച്ച്മെന്റ് ആണ്, അതുകൊണ്ട് കുഴപ്പമില്ലൊക്കെ മാക്സിമം അതിൻ്റെ അടുത്തേക്ക് പോയി കൊല്ലാൻ നമ്മൾ വിചാരിക്കുന്നത്. കാര്യം എന്താ വെച്ചാൽ അവരുടെ ലോഗ് നമുക്ക് മറ്റന്മാരെ കിട്ടാൻ ഞാൻ സ്വർണ്ണ കൊടുക്കുക. അടുത്ത് പോയിട്ട് ഇമോട്ട് ഇടുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്ത ടീമിലേക്ക് വിചാരിച്ചിട്ട് നീ ഇമോട്ട് ഇടാൻ നിന്നില്ല, ഓടി വന്നവരെ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ കംപ്ലീറ്റ് ചെയ്താൽ എനിക്ക് മനസ്സിലായി അഞ്ഞ ആൾക്കാരുണ്ട്. ഒന്നെങ്കിൽ ഈ ഒരു ഫാക്ടറിയുടെ മേളിലാകാൻ ഞാൻ സ്വർണ്ണ കൂടുകയാണ്. ഓക്കെ ഓടി നോക്കുമ്പോൾ ഇതാ ഒരു അഞ്ചോ മോനെ എംബി പച്ചി അഞ്ചാതിരാക്കി. ഓക്കെ പക്ഷേ എട്ട് കയറില്ല എന്ത് പറ്റി നേരത്തിലൊക്കെ കാട്ടുരൂപ നീ ഇത് മറ്റേ ഹയോത്തോല്ലേ എലൈറ്റ് ഹയോത്തോല്ലേ പിന്നല്ല അവനെ അടിച്ച് 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 അവനെ കൊന്നിട്ടുണ്ട്. ഓക്കെ എന്നാൽ ഇവന് എന്താ ലെവൽ 3 ബാഗ് സംതിങ് കിട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് നോക്കിയാൽ ലെവൽ 3 ബാഗിൽ സ്കിന്നിങ് ആയിരുന്നില്ല, ഫുള്ള് നമ്മളത് മാറ്റിട്ടുണ്ടായിരുന്നു. ഓക്കെ എല്ലാ സ്കിന്നും മാറ്റി കാട്ടു ബോട്ടിനെ പോലെ ആയി. ബട്ട് എന്തായാലും ഓപ്പറേഷൻ നടന്നു, പക്ഷേ പേഷ്യന്റ് ചത്തുപോയി എന്ന് പറയുന്ന അവസ്ഥയാണ്. കാര്യം എന്ന് വെച്ചാൽ കയ്യിലേക്ക് സാറ് നോക്കുക, അതായത് ആ ഫിസ്റ്റിന്റെ സ്കിൻ ഒന്നും ഞാൻ എടുത്ത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതേപോലെ സ്കിന്നൊക്കെ നോക്കുക. ഓക്കെ എന്നാൽ MP40 കോബർ MP40 മാക്സ് സാറിനെ പിടിച്ച് ഒരു ബോട്ട് ഓടിപ്പോകുന്ന ഒരു അവസ്ഥ ആലോചിച്ച് നോക്കുക. ജീവിതം തുടങ്ങില്ലേ എന്റെ പൊന്നല്ല. ഈ ഒരു അവസ്ഥയാണ് നമ്മൾ ഇന്ത്യൻ സേവറിൽ പറയാൻ വരുന്നത്. അതായത് അഞ്ജലിപ്പാലെ കിട്ടി പോകുമ്പോൾ വെച്ചാൽ ചങ്ങിനകത്തൊരു വേദനയാണ്. കാട്ടു ബോട്ടിലൊക്കെ അഞ്ചലിപ്പായിട്ട് നമ്മളൊക്കെ പാവങ്ങൾ. ഓക്കെ ഒടുവ് നോക്കുമ്പോൾ ഒത്തിരി അവിടെ പൊക്കുന്നുണ്ടായിരുന്നു. ആ പൊക്കുന്നവനെ കൊല്ലം വേർത്തെടുത്തുണ്ട്. ഓക്കെ നൈസ് അവനെ കൊല്ലപ്പെടി ഞാൻ നോക്കുന്നുണ്ട്. നെച്ചാ പൊക്കുന്നവനെ കൊല്ലുന്നവനെ എല്ലാത്തിനെയും വാരി പറി കഴിക്കുന്ന വളരെ ആഗ്രഹം. സോ നെച്ചാൽ വെടി വെച്ച് പിടിച്ച് പിടിച്ച് നെച്ചാൽ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഒരു നോക്ക് കിട്ടിയെന്നൊക്കെ ഒരു നോക്ക് അവിടുത്തെ കിട്ടിയെന്ന് പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കി എനിക്ക് അറിയത്തില്ല. ഓക്കെ നെച്ചാൽ വരുന്ന ആൾക്കാരൊക്കെ വാരി പറി കഴിക്കുന്ന ആഗ്രഹമുണ്ട്. അതേപോലെ യുവമാരെ അടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെയും കൊല്ലുന്ന ആഗ്രഹമുണ്ട്. ഓക്കെ അവിടെ ഇപ്പോൾ രണ്ട് ടീം തമ്മിൽ പട്ടക്ക പടക്ക് തടി വന്നുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ വേറെ ലെവൽ M14 വിത്ത് അറ്റാച്ച്മെന്റ്. ഓക്കെ ഏതാടി ഏതാടി. ഓക്കെ ഞാൻ തന്നെ എൻ്റെ ഫാനായി പോയി. സോ കാര്യം എന്ന് വെച്ചാൽ M14 വിത്ത് 4X പ്ലസ് ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിൽ വേറെ ലെവൽ മാസ് കാണിക്കാൻ പറ്റും. അതേപോലെ പട്ടക്ക പടക്ക് നനച്ച് കൊല്ലാൻ പറ്റും. ഓക്കെ എന്തായാലും അവർ പൊക്കിയവന്മാരൊക്കെ താഴേക്ക് ഇറങ്ങുന്ന സമയത്ത് ഞാൻ ഏതാടി. ഓക്കെ നൈസറ്റ് അവനടിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ട് അവൻ വിചാരിക്കുന്നുണ്ടായി ഏത് നേരത്തെ ഇവനെ പൊക്കി. ഓക്കെ ഇവനെ പൊക്കുന്ന സമയത്തും കൂടെ 4 വാഴ ഇടുവാണ് കൊല വർക്കിയായിരുന്നു വിചാരിക്കുന്നുണ്ടായിരിക്കും. ബട്ട് ആ ഇറങ്ങിയവനൊക്കെ ആ പാരച്ചൂട്ടിൽ നിന്ന് ഇറങ്ങി വിചാരിക്കുന്നുണ്ടായിരിക്കും. സോ ഏത് നേരം ഇവന്റെ മുമ്പിൽ വന്ന് പെട്ടുപോയെന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ ഏതായാലും ഇറങ്ങി അവിടെ ചത്ത കാട്ടുവാഴകളാണെന്ന് എനിക്കറിയാം. സ്വന്തം കുഴപ്പമില്ല, നമ്മൾ വൈപ്പ് എടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് എന്റെ മോനെ ഒരുത്തരം നോക്കിയിട്ടുണ്ട്. അതേ സമയത്ത് ബ്ലോഗിൽ വേർത്ത് പോയി. ഓക്കെ വേറെ ലെവൽ മാസ് കാണിക്കണം. സോ ഹെഡ്ഷോട്ടെങ്കിൽ ഹെഡ്ഷോട്ട് വേറെ ലെവൽ. ഓക്കെ ഒരു കിട്ടിക്കാച്ചി ഹെഡ്ഷോട്ട് മോനെ മാസം പക്കാ മാസമാണ്. സോ എന്തായാലും ഈ ഒരു മത്സരത്തിൽ ഒരുപാട് കില്ലിങ് എല്ലാം എടുക്കുന്നുണ്ട്. അതേപോലെ വേറെ ലെവൽ വൈപ്പ് എടുക്കുന്നുണ്ട്. ഓക്കെ എന്തായാലും ഈ ഒരു മത്സരത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കില്ലിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വൈപ്പ് ജസ്റ്റ് കമന്റ് ചെയ്യുക. എനിക്ക് ഇഷ്ടപ്പെട്ട ഓക്കെ 6th or 8th അതാന്ന് തോന്നുന്നു. ഓക്കെ ഇപ്പൊ നടന്നിരിക്കുന്ന 6th ഓക്കെ 8th കില്ലാണ്. സോ എന്നാൽ ഈ ഒരു സ്കില്ലിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതേപോലെ തന്നെ അതേപോലെ 10th or 12th ഒരു കില്ല് കൊണ്ട് വേറെ ലെവൽ എന്ന് വെച്ചാൽ വേറെ ലെവൽ മാസമാണ്. ഓക്കെ നമ്മൾ നേരെ ഓടി വന്ന് പോസിബിലേക്കായിട്ട് പോകുന്നു. പോസിബിലേക്ക് പോകുന്ന മെയിൻ കാര്യം പറഞ്ഞാൽ അതൊക്കെ ബുള്ളറ്റ് ഭയങ്കര കുറവാണ്. ഓക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ MP40 എടുക്കുന്നു. ഈ MP40 പിടിച്ച് എനിക്ക് അത് അത് പോകാൻ കഴിയത്തില്ല. സോ അതുകൊണ്ട് മാത്രം കുറച്ച് ഗ്ലൂവാൾ മേടിച്ചിട്ടുണ്ട്. അതേപോലെ MP40 മാറ്റുന്നതിന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ട് ഓടി നടക്കും. MP40 മറ്റി M10 M8 എടുക്കുന്ന വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു. ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഒരു M8 ഉണ്ട്. ആ പിന്നല്ല ഓക്കെ വേട്ട സാധനം നമ്മൾ മുമ്പിൽ കൊണ്ട് തന്നിട്ട് ചാത്തമാരെ കൊണ്ട് തരും. എനിക്കറിയാം ചാത്തമാരെ പണ്ട് നമ്മൾ ആവാഹിച്ച് വെച്ചിട്ടുണ്ട്. മൊട്ടയിൽ കൂടോത്തം ചെയ്തിട്ട് നമ്മൾ നൈസിട്ട് ആവാഹിച്ച് വെച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് നമുക്ക് ഇവിടുത്തേക്ക് ഈ ഒരു വെൻഡിംഗ് മെഷീൻ വന്നിട്ട് ഇല്ലെങ്കിൽ നമ്മുടെ ATM വന്നിട്ട് നമ്മൾ നൈസിട്ട് ബുള്ളറ്റിംഗ് എല്ലാം മേടിച്ച് മുമ്പോട്ട് പോകണം. ഈ ഒരു സമയത്ത് ഒരു കാര്യം അറിയാം, അതായത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ തുടർന്ന് നമ്മുടെ വീഡിയോസ് കാണണമെങ്കിൽ ആ ഒരു ബെല്ലൈക്കോൺ പിടിച്ച് വെക്കുകയാണെങ്കിൽ രാവിലെ എല്ലാ ദിവസവും രാവിലെ 8 നമ്മൾ വീഡിയോയുടെ സമയത്ത് പെട്ടെന്ന് നിൽക്കാൻ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അതായത് മീഗമ പുതിയ വീഡിയോ ഉണ്ടോട്ടോ വേഗം ഭാഗം ഒന്ന് കാണുന്ന ഒരു മെസ്സേജ് വരും. സോ അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണാൻ പറ്റും. ഇൻകേസ് നമ്മളിപ്പോൾ അങ്ങനൊന്നും വരുന്നില്ലെങ്കിൽ ജസ്റ്റ് നിങ്ങളൊരു കാര്യം ചെയ്യുക, അതായത് ഈ വീഡിയോക്ക് ഇപ്പോൾ ലൈക്ക് ചെയ്യാത്തതൊക്കെ ലൈക്ക് ചെയ്യുക, ഒരു കമൻറ്റോട് ചെയ്യുക. അതായത് കമൻറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ നമ്മളൊരു കിടക്കം പോലത്തെ ഒരു ഗെയിം നടത്തുന്നുണ്ട്. അത് മിക്കവാറും എല്ലാ വീഡിയോസിനകത്തും ഉണ്ടായിരിക്കും. ഓക്കെ നിങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളുടെ ഐഡി ഒന്ന് താഴെ കമന്റ് ചെയ്യുക. ആ ഒരു ഐഡിക്ക് അത് നമ്മൾ റാൻഡം ആയിട്ട് ഒരാൾക്ക് നെയ്സർ ചുമ്മാ ടോപ്പ് ചെയ്തിരും. ഓക്കെ ഇത് ടോപ്പ് എന്ന് പറഞ്ഞാൽ എത്ര ഡയമെ നമ്മളിപ്പോൾ സ്പെസിഫൈ ചെയ്തില്ല. കഴിയുമ്പോൾ നമുക്ക് കുറെ പേര് പറയുന്നുണ്ട് ആ ഒരു ഫിസ്റ്റ് എടുക്കാൻ വേണ്ടി കുറച്ച് ഡയമണ്ട് മതി എന്ന് പറഞ്ഞിട്ട്. സോ അവർക്ക് ആ ഒരു ഡയമെ ചെയ്ത് കൊടുത്തുന്നവർ. ഓക്കെ എന്താ കുഴപ്പമില്ല, നിങ്ങളൊന്ന് കംപ്ലീറ്റ് ചെയ്യുക. നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഒരു വണ്ടി എടുത്ത് ഡ്രോപ്പിൽ ലൂട്ട് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ നിർത്തിരിക്കാൻ നമ്മൾ ആ വണ്ടി നൈസ് പൊടിച്ച് അവൻ അടിച്ചടിച്ച് ഏതാടി അടിച്ചാൽ നോക്കിയിട്ടുണ്ട്. ഓക്കെ ഇപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് ഗീവനെ പറ്റിയായിരുന്നു. സോ അതിനുവേണ്ടി നിങ്ങൾ ജസ്റ്റ് ഒരു കമന്റ് ചെയ്യും. ഓക്കെ നിങ്ങൾക്ക്
ഫിസ്റ്റിന്റെ ആണെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഫിസ്റ്റിന് വേണ്ടി ഇപ്പത്ര ഡയമണ്ട് വേണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾ പറയാക്കി ഇത്ര ഇത്ര ഒരു ഇത്ര ടോക്കൺ എന്തെങ്കിലുമുണ്ട്, ഈ രണ്ട് ടോക്കനോട് വേണം, വലിയ ഒരു ടോക്കനോട് വേണം, അതുകൊണ്ട് എടുത്തിരുന്ന ചേട്ടാ വെച്ച് നിങ്ങൾക്ക് ഐഡിയും കൂടെ കമന്റ് ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ പോലത്തെ ഒരു അതൊന്നും നോക്കാത്ത ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ചെറിയൊരു ഡയമണ്ട് ടോപ്പാണ് വേണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, ചേട്ടാ എന്റെ ഇത്ര ജി ബി റാം ഫോണാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് നിങ്ങൾക്ക് പറയാനുള്ള കാര്യം പറയുക. അതിന് കൂടെ തന്നെ നിങ്ങൾ നൈസായിട്ട് നിങ്ങളുടെ ഐഡിയും കൂടെ ജസ്റ്റ് കമന്റ് ചെയ്യുക. നമ്മൾ ഇനി തുടർന്നുള്ള വീഡിയോസിനകത്ത് എല്ലാ ദിവസവും ഓക്കെ എല്ലാ ദിവസവും ഉള്ള വീഡിയോസിനകത്ത് ഈ ഒരു പരിപാടി നമ്മൾ ചെയ്യുന്നുണ്ട് ഓക്കെ. അതേപോലെ ഇന്നലത്തെ വീഡിയോക്കകത്ത് കുറെ പേര് നൈസായിട്ട് അവർ ഐഡി കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാൻ പറഞ്ഞിട്ട് പോലും ഇല്ല, ബട്ട് എന്നിട്ട് അവർ ഐഡി കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിൽ റാൻഡമായിട്ട് ഒരാൾക്ക് നമ്മൾ ടോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, 100 diamonds ആണ് കൊടുത്തത്. സോ അത് കിട്ടിയാൽ നൈസായിട്ട് ഈ ഒരു വീഡിയോ അടി കമന്റ് ചെയ്യാൻ വളരെ സന്തോഷമായിരുന്നേനെ. പറ്റി ഞാൻ പിൻ ചെയ്ത് വെക്കാൻ ശ്രമിക്കുക ഓക്കെ, ആ ഒരു കാര്യം പിൻ ചെയ്ത് വെക്കാൻ നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും ഓക്കെ. ഏതായാലും അവിടുത്തെ അത്രയും കില്ലിംഗ് അല്ലെങ്കിൽ 9 degrees സംതിങ് എടുത്ത് നോക്കുമ്പോഴത്തേക്ക് ദൂരെ എടുത്ത് റോഡ് നോക്കി നമ്മളിവിടെ പൊക്കാൻ വേണ്ടി വന്നാണെന്ന് വിചാരിച്ചത്, പക്ഷേ നമ്മൾ ബോട്ടാണെന്ന് അവൻ അറിയത്തില്ല, ഐ മീൻ നമ്മൾ പൊക്കാൻ വേണ്ടി വന്ന ആളാണെന്ന് അവൻ അറിയത്തില്ല. സോ നൈസായിട്ട് കയറി അടിക്കാൻ വേണ്ടി നോക്കുന്നു. സോ അവൻ ഇങ്ങോട്ട് ഓടിയെന്ന് അറിയത്തില്ല, കമ്മ ഡ്രാഗണും ഒരു പോലെ ഡ്രാഗൺ വെച്ച് പട്ടക്ക പടക്ക അടിക്കാൻ നോക്കുന്നു ഓക്കെ. ഏതാ അടി അടിച്ചാൽ നോക്കാക്കിയിട്ടുണ്ട്, നോക്കല്ല ഡാറ്റ ഡെത്ത് ആയിരുന്നു. സോ എസ് വി ഡി വെച്ചാണ് അടിച്ചത് ഓക്കെ. ഈ ഡ്രാഗണും എന്ന് കുറെ സമയത്ത് പറയുമ്പോൾ കുറെ പേര് വിചാരിക്കുന്നുണ്ട് ഇപ്പോൾ ഡ്രാഗണ വേദ ഗണ്ണെന്ന് ചോദിക്കുന്നുണ്ട് ഓക്കെ. അത് പുതിയ ആൾക്കാരാണ് എനിക്കറിയാം, കാരണം പഴയ ആൾക്കാർക്കാണ് ഡ്രാഗണോ ഞങ്ങൾ പെട്ടെന്നൊന്നും മറക്കാൻ പറ്റില്ല. സോ ഡ്രാഗണോ ഏതാണെന്ന് അറിയാൻ എനിക്ക് കമന്റ് ചെയ്യാം. ഇപ്പോൾ കയ്യിലിരിക്കുന്ന എസ് വി ഡി തന്നെയാണ് ഈ ഒരു ഡ്രാഗണോ എന്നൊക്കെ ആൾക്കാർ മനസ്സിലാക്കുക. അതിൽ കുറച്ച് ഗ്ലൂവാൾ ഞാൻ വേണ്ടി ഇരിപ്പുണ്ടായിരുന്നു. സോ കുറെ ഗ്ലൂവാളിൻ്റെ അഹങ്കാരം തീർക്കാൻ വേണ്ടി ഞാൻ പടക്ക പടക്ക് ചുമ്മാ ചുമ്മാ ഇട്ടുകൊണ്ട് പോകണക്കെ. ഈ സമയത്ത് പറയാം നിങ്ങൾ കുറെ കാര്യങ്ങൾ കുറച്ച് അറിഞ്ഞ് കിടക്കി നമ്മുടെ ഇനി മുമ്പത്തെ വീഡിയോസിനകത്ത് കമന്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അതേപോലെ ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെയാണ് ഞാൻ പറയുന്നത്, ഈ ഒരു വീഡിയോക്ക് നിങ്ങൾക്ക് ഇഷ്ടപോലുള്ള കമന്റ് കാര്യങ്ങൾ ഐ മീൻ ചാർജസ് കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യുക, അതൊക്കെ നമ്മൾ മാക്സിമം കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. അങ്ങനെ കംപ്ലീറ്റ് ചെയ്യുന്നത് മുമ്പ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, നിങ്ങൾക്ക് പറയാലോ കൂട്ടുകാരുണ്ട് മീ ഗെയിമർ ഞാൻ പറഞ്ഞ ചലഞ്ചാണ് കംപ്ലീറ്റ് ചെയ്തത് നിങ്ങൾക്ക് പറയാൻ പറ്റും ഓക്കെ. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ജേഴ്സി ഇട്ടിരിക്കുന്നു ഓക്കെ, ഇതല്ല ഇനി ഇന്നലെ നമ്മൾ ഇട്ടിരിക്കുന്ന ഒരു ജേഴ്സി ഉണ്ടായിരുന്നു, ആ റെഡ് കളർ ജേഴ്സി. സോ ആ ഒരു ജേഴ്സി നമ്മൾ അതേപോലെ തന്നെ വന്നിരിക്കുന്നതാണ് ഓക്കെ. നമ്മൾ ഗീവനെപ്പറ്റി വന്നപ്പോൾ വേറൊരു കാര്യം പറയാൻ മറന്നുപോയി, അതായത് നമ്മുടെ ഒരു ഫോൺ ഗീവേ കൊടുക്കുന്നതിനെപ്പറ്റി പറഞ്ഞിട്ടായിരുന്നു. അതിൻ്റെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് എന്തായാലും ഒരുപാട് പേര് ഇൻസ്റ്റാഗ്രാമിൽ അതേപോലെ കമന്റ് ബോക്സ് ഒക്കെ ചോദിക്കുന്നുണ്ട്, അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ ആ ഒരു ഗീവേ കൊടുക്കുന്നത് എപ്പോഴാണ് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല, കാരണം സ്പോൺസേഴ്സ് സെറ്റ് ആയിട്ടുണ്ട്. പക്ഷേ ആ സ്പോൺസേഴ്സിനോട് നമ്മൾ കറക്റ്റായിട്ട് സമയം പറയണം ഓക്കെ, ഇന്ന സമയത്ത് നമുക്ക് ഫോൺ കിട്ടിയാൽ മാത്രം നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ, അതിന് നമുക്ക് ആൾക്കാരെ കണ്ടുപിടിക്കണം ഓക്കെ. അതിനോട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം പറയാം, അതായത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇത് ഫോളോ ചെയ്ത് തിളക്കണം, പെട്ടെന്ന് തന്നെ ഫോളോ ചെയ്ത് മെസ്സേജ് അടിച്ച് പോകാൻ ഓക്കെ. നോക്കുമ്പോഴത്തേക്ക് ഒരു എനിമിയോട് നിൽപ്പുണ്ട്, സോ അവനോട് കണ്ടില്ല, സോ ഉപ്പുകളെ കണ്ട് എം ഐ ചേച്ചി പട്ടക്കി നടിച്ചു. പിന്നെ നമ്മൾ ഗ്ലൂ ആയിട്ട് ഗ്ലൂ ആയിട്ട് ഇതിനു ശേഷം അവനോട് സമയത്ത് ഏതാടി ഓക്കെ ഏതാടി നമ്മൾ നൈസായിട്ട് അവൻ നോക്കാക്കിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഗ്ലൂ ആക്കിട്ട് നോക്കി കാര്യം വെച്ചാൽ അവരുടെ ടീമേറ്റ് ഇങ്ങനെ കാണുമെന്ന് ചേച്ചി നല്ല ഡൗട്ട് ഉണ്ട്. സോ നൈസായിട്ട് അവൻ വരുവാണെങ്കിൽ ഇൻ കേസ് അവൻ്റെ ടീമേറ്റിനെ കിട്ടുവാണെങ്കിൽ പവർ ആണെന്ന് ചോദിച്ചു കുറച്ച് നിന്ന് പക്ഷേ കിട്ടിയില്ല ഓക്കെ. കിട്ടാത്തതുകൊണ്ട് നൈസായിട്ട് അവനെ കംപ്ലീറ്റ് നമ്മൾ മുമ്പോട്ട് പോകണം. ഇപ്പോൾ തന്നെ 11 kill എടുത്തു 7 പേരുടെ അലൈവ് ഓക്കെ. പിന്നെ കാര്യം മനസ്സിലാക്കുക, അതായത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യാത്ത പെട്ടെന്ന് നമ്മുടെ സമീരം ലൈക്ക് കൂടെ ചെയ്യും ഓക്കെ. പെവർ കാണിക്കുക, മെസ്സേജ് അടിക്കുക, 10k ലൈക്ക് സംതിങ് എത്തുവാണെങ്കിൽ നമ്മളൊരു കിട്ടില പോലത്തെ ഒരു ഗീവ് വേറെ ഒന്ന് പ്ലാൻ ചെയ്യുന്നത് മൊത്തം ഗീവ് ആയിട്ട് സെപ്പറേറ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതേപോലെ നിങ്ങൾക്ക് കുറെ പേര് ചോദിക്കുന്നുണ്ടായിരിക്കും ബോയക്കത്ത് സ്ട്രീം കണ്ട ലോലുമോട് കൊടുത്ത് കിട്ടാത്ത എന്താ ട്രോഫ് കിട്ടാത്ത എന്നൊക്കെ ഒരുപാട് ചോദിക്കുന്നുണ്ടായിരുന്നു. അതിനുള്ള ഉത്തരം ഞാൻ പറഞ്ഞു തരാം. അതെന്താ വെച്ചാൽ എന്താ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നമ്മൾ പറയുന്ന ക്രൈറ്റീരിയസ് കാരണം കംപ്ലീറ്റ് ചെയ്യണം. ഇപ്പം ഞാൻ ചെയ്യുന്ന സ്ട്രീം എന്ന് ജസ്റ്റ് രാവിലെ 5 മണിക്ക് നമ്മൾ ഉറക്കം പോലും ഇല്ലാതെയാണ് നമ്മൾ സ്ട്രീം ചെയ്യുന്നത്. സോ ഇത് കാണാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ മാത്രം കാണാം. ആ ഒരു സമയത്ത് വേണേൽ ഭയങ്കര ഫണ്ണാണ്, കുറച്ച് ആൾക്കാരെ കാണാനുള്ളൂ. പക്ഷേ അവരോടൊക്കെ സംസാരിച്ച് വേറെ വേറെ മാസ്സാക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് നമ്മൾ ടീം കോട്ട് ഗീവേയും കൊടുക്കുന്നുണ്ട് ഓക്കെ. എന്നാൽ നമ്മൾ തറവാട്ടിലേക്ക് നോക്കുമ്പോൾ തറവാട്ടൊരു കയറി ഒളിച്ചു കണക്കെ, പൊത്തിക്കയറി ഒളിച്ചിരിക്കുന്ന പറഞ്ഞാൽ നൈസായിട്ട് അവർ ഒളിച്ച് വെക്കണം, കാട്ടുവാടെ ഇറങ്ങണം, നീക്കെ ഏതാ മേളിക്കയറി ഒളിച്ച് വെക്കുന്നൊക്കെ. ആ ഒരു സമയത്ത് എനിക്ക് മനസ്സിലായി ഇവ മാത്രമല്ല വേറെ ഒരുപാട് ആൾക്കാർ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. സോ അവന്മാരൊക്കെ പൊക്കിയാ പൊക്കാതെ ഇവനെ മാത്രം പൊക്കൊണ്ട് രസം എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കി. എന്തായാലും ഡ്രോൺ വന്ന് ഡ്രോണിനെ നോക്കുമ്പോൾ മുമ്പിൽ പറയുന്നത് മൊത്തം ഒരുത്തം മുമ്പിൽ നിൽക്കുന്നൊക്കെ വേറെ ലെവലൊക്കെ വേറെ ലെവൽ മാസത്തേക്ക് നമ്മൾ കിട്ടിക്കാൻ പറ്റൊരു വൺ ടാപ്പ് മാസം വെച്ചാൽ പക്ക മാസം ഒരു വൺ ടാപ്പ് ആയിരുന്നു. എന്തായാലും അത് ഇഷ്ടപ്പെട്ട ആളുകൾ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യും, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു പോയി. സോ ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് എന്ന് പറയുന്നത് ഓക്കെ. അതേപോലെ ഓർമ്മവിനെ നൈസായിട്ട് തറവാണ്ട മണ്ടയ്ക്ക് തന്നെ അടിച്ച് കൊന്നിട്ടുണ്ട്. നൈസായിട്ട് അവനെ അടിച്ച് നോക്കാക്കി എന്നെ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് മൊത്തം നമുക്ക് നോക്കുവാണെങ്കിൽ 13 kill എടുത്തിട്ടുണ്ട്. 5 minutes ഞാൻ അലേ ഉള്ളൂ ഓക്കെ. ഇതുവരെ ലൈക്ക് ചെയ്താൽ ലൈക്ക് ഞാൻ പറഞ്ഞത് പെട്ടെന്ന് ലൈക്കൊക്കെ നമ്മൾ പവറാക്കാൻ വേണ്ടി പോണക്കെ. എന്നാൽ ബാക്കിയുള്ള ആൾക്കാരോട് തല്ലിക്കൊല്ലോ നമുക്ക് ഒരു ബോയ് കിട്ടും. സോ നൈസായിട്ട് ഇവിടെ നോക്കുമ്പോഴത്തേക്കും അവിടെ എടുത്ത് ഒളിച്ചിട്ടുണ്ട്. ആ ഒരു ഷെഡിനകത്താണോ ഈ ചെറിയ വീട്ടിനകത്തോ അതില്ല, എന്നാൽ ചെറിയ വീട്ടിനെ നോക്കി പോലും തന്നെ കണ്ടില്ല. ആ ഷെഡിനകത്ത് ആൾക്കാരാണ് ചേച്ചി വളരെ കൊള്ളണക്കെ. എന്നാൽ അവനെ കൊല്ലാൻ വേണ്ടി സോ എപ്പോഴാണെങ്കിലും വരാം. എവിടെ നീ എവിടെ മോനസേ, വാ നീ യാർക്കിട്ടേർന്ന് ഒളിക്കാൻ മുടിയാതെ എങ്കിട്ടേന്ന് ഒളിക്കാൻ നിനക്ക് മുടിയാതെ മോനസേ വേഗം വാ. നിന്നെ ഇന്ന് കാലെ വാരി പിത്തി മേടിച്ച് തേച്ചിട്ടില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഏതാട്ടി കൊണ്ടില്ല. പിന്നെ അടുത്ത് നമ്മളോട് അടിക്കുന്നു ഏതാട്ടി വാ ഒന്നിന് ചത്തില്ല നീ ഒന്ന് ചാവടെ ഓക്കെ. ഇത്ര കഷ്ടപ്പെട്ട് അടിച്ചിട്ടാണ് ചാതിലൊക്കെ. എന്നാൽ ഈ എം ഐറ്റിനെ പറ്റി പറയാൻ എനിക്ക് ഇഷ്ടപ്പെട്ടൊന്നല്ല, പക്ഷേ കാണാൻ നല്ല ഗുമ്മ വരുവാണ് ഒക്കെ. ഇതിനു മുമ്പത്തിലെ ഒരു പൈലറ്റിൻ്റെ ഒരു ഓർ ആ ഒരു വയറ്റിലുള്ള എം ഐ ടി ആണ് ഇതുവരെയുള്ള ഏറ്റവും ബെസ്റ്റ് എം ഐ ടി ഞാൻ പറഞ്ഞു. അതേപോലെ ആ റെഡ് എം ഐ ടി പൊളിയാണ്, പക്ഷേ വെള്ള എം ഐ ടി ആണ് യൂസ് ചെയ്യുന്നത്. അത് യൂസ് ചെയ്തപ്പോൾ മറ്റേ ആ ഒരു പൈലറ്റ് യൂസ് ചെയ്തപ്പോൾ എനിക്ക് പൈലറ്റാണ് ഗുമ്മ തോന്നി. സോ അതേപോലെ ഇതുവരെ വന്നതിൽ എം ഐ ടി കെ സ്കിന്നാണ് ഏറ്റവും പെവർ നിങ്ങൾ കമന്റ് ചെയ്യുക. എന്നാലും ബോട്ടാകാൻ നോക്കിയിട്ട് പറ്റാത്തിൻ്റെ ഒരു പക്ഷേ എൻ്റെ മോത്ത് ഇപ്പോഴും കാണാൻ പറ്റുന്നുണ്ട്. അത് മറക്കാൻ പോലെ തന്നെ വളരെ നമ്മൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അത് വിട്ടേക്ക്. എന്നാലും വിട്ടേക്ക് നമ്മൾ ഓടി വരുമ്പോഴത്തേക്കും ഒരുതരനുസരിച്ച് കിലോണ്ട്. അതേപോലെ നിങ്ങൾ കമന്റ് ചെയ്യുക ബോട്ടാണെങ്കിൽ എന്തൊക്കെ ചെയ്യണം ജസ്റ്റ് കമന്റ് ചെയ്യുക, അതായത് ഏതൊക്കെ ഡ്രസ് ഇടണം ഏതൊക്കെ സ്കിന്ന് മാറ്റണം എന്തൊക്കെ ചെയ്യണം ജസ്റ്റ് കമന്റ് ചെയ്യുക. ഇപ്പോൾ കുറെ പേര് പറയുക കയ്യിലിരിക്കുന്ന സാധനം കളയാൻ പറയും, അതായത് കയ്യിൻ്റെ ആ ഒരു സ്കിന്ന് കളയാൻ പറ്റുക, ഫിസ്റ്റിൻ്റെ സ്കിന്ന്. അത് കളയാൻ ആഗ്രഹമുണ്ട്, സത്യം ഞാൻ വിട്ടുപോയതാണ് ഓക്കെ, വിട്ടുപോയതാണ് പട്ടപ്പാടെ ഗെയിം കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് മാസം കളിക്കുന്ന ആഗ്രഹമായിട്ട് മാത്രമല്ല കളിച്ചപ്പോൾ ഇതിനകത്താണെങ്കിൽ നമുക്ക് ബുയേ കിട്ടുന്നുണ്ട്. വേറെ ലെവൽ മാസ്
ഇതിനാണ് കാണാൻ പോകുന്നത്. അതായത് ഇത് രണ്ടേ രണ്ട് ആൾക്കാരെ മാത്രമേ എനിമി ആയിട്ടുള്ളൂ. ആ രണ്ടേ രണ്ട് ഒരുത്തിനൊക്കെ ഒരു നമ്മുടെ ബോട്ട വേസ് നമ്മുടെ നേരെ കുതിച്ചു പൊങ്ങി വരുന്നു. ഓക്കെ, ഇപ്പൊ ബോട്ട ഇരിക്കുന്നൊരു കാര്യം പറഞ്ഞു, അതായത് ഡ്രസ്സുകളൊക്കെ ഇങ്ങനത്തെ നോബിന് ഡ്രസ് ഇട്ട് ബോട്ടിന് ഡ്രസ് ഇടുന്നതിന്റെ നല്ല അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് പുഷ് ചെയ്യുന്ന സമയത്ത് ഒരുത്തിനൊക്കെ ഒരു ഗ്ലൂ ആയിട്ടൊന്നും പുഷ് ചെയ്തില്ല. കാരണം അത് പ്രോകൾക്ക് ചെയ്യുന്ന പീരീഡാണ്, അതേപോലെ പ്രോകൾക്ക് വേണ്ടി ചെയ്യുന്ന പീരീഡാണ്. ഓക്കെ, നമ്മളിപ്പോ ബോട്ട ആയതുകൊണ്ട് അമരൊന്നും ചെയ്തില്ല, ദാറ്റിന് കൊല്ലാൻ മാത്രമേ നോക്കത്തുള്ളൂ. ഓക്കെ, ഓടി വന്നിട്ട് ഒരു കാട്ടുവാഴ നോക്കാക്കിയിട്ട് നമ്മൾ വെറുതെ ഇവിടെ ഏതാ കളി. ഓക്കെ, ഏതാ നീ എന്താ ചക്ക, നിങ്ങൾ കൊല്ലാൻ വേണ്ടി വന്നോണോ? നീ ബോട്ടറെ കൊല്ലാൻ വേണ്ടി വന്നോണോ? നിനക്കറിയത്തില്ല അമ്മ കേരള വല ബെഡ പ്രോ പ്ലെയർ മീ ഗെയിമർ ഹേ ബൈ എം ഐ ടി ബി കിങ് AWM കിങ് എന്നൊക്കെ പറയും. അത് ഞാൻ തന്നെ പറയുന്നത്. ഓക്കെ, ഓടി നോക്കുന്നതിന് വേറെ കൊണ്ട് നെച്ചിട്ട് ഗ്ലൂ ആയിട്ട് ഏതാ അടിക്കാം, മാസ് അടിക്കാൻ വേണ്ടി ഏതാ അടിക്കും. എന്നാൽ ഈ ഒരു മാസം ഇഷ്ടപ്പെടുന്ന പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. കിട്ടിക്കാച്ചിട്ടാണ് സംസാരിക്കും. ബൈ. ഓക്കെ.